ചേട്ടാ മൈക്ക് എടുത്തോ ഓണല്ലോ മൊബൈൽ ഇത്തിരി പേപ്പർ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉദ്യോഗാർത്ഥികളുടെ അവരുടെ അർഹതയ്ക്ക് വേണ്ടി അവർക്ക് കിട്ടേണ്ടത് നേടിയെടുക്കാനായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള സമരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുടെ പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ അവർ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ മന്ത്രിമാരാരും ചർച്ചയ്ക്ക് വന്നതായി നമുക്ക് കാണാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ചർച്ചയ്ക്കുള്ള യാതൊരു നീക്കവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം സെക്രട്ടേറിയറ്റിൻ്റെ പരിസര പ്രദേശങ്ങൾ വലിയ അക്രമാസക്തമായിട്ടുള്ള സമരത്തിലേക്ക് വരെ നീങ്ങുകയാണ്. ഇപ്പം നമുക്ക് നിയമത്തിൻ്റെ പരിരക്ഷയും നിയമത്തിൻ്റെ സുരക്ഷയും അത് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കേണ്ടതാണ്. അത് അവരെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭരണഘടനാ ചട്ടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള പി എസ് സിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അഴിമതിയും സ്വജനപക്ഷപാതവും ഇവിടെ നടന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ആ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിക്രമങ്ങളും ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സമരത്തിനോടുള്ള ഐക്യദാർഢ്യത്തിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സമരം മുന്നോട്ട് പോകുന്നത്. അപ്പം സ്വാഭാവികമായും ഭരണഘടനയുടെ തലവൻ എന്നുള്ള രീതിയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ വിഷയങ്ങൾ അറിയിക്കാൻ ഗവർണറുടെ കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ സമരഭൂമിയിലുള്ള ഉദ്യോഗാർത്ഥികളിൽ ചിലരെ അവർ പറയുന്ന ആളുകളുമായിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 12 മണിക്ക് ശേഷം അദ്ദേഹത്തെ കാണാം എന്നാണ് നമുക്ക് സമയം നൽകിയിട്ടുള്ളത്. മാഡം മാഡം, ഞാൻ പബ്ലിക് ആയിട്ട് ഞാൻ വികാസ് ബോർഡ് വർക്ക് ചെയ്യുന്ന ലേഡിയാണ്. രാജഗോപാൽ സാർ എൻ്റെ വാർഡിൽ നിന്നിട്ടുണ്ട്. ബി ജെ പി സ്റ്റാറ്റ് ഇവിടെ മാഡം, കുറച്ചുകൂടി പി എസ് സിയെ കുറിച്ച് എനിക്ക് കുറച്ച് വർത്താനം പറയാനുണ്ട്. ഐ ഡി കാർഡ് നോക്കിയാടോ.